അവന്റെ മോനെ ഓക്കേ കാടാന പുറത്തേക്ക് കേട്ടോ ഹലോ കുട്ടികളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പ്രത്യേക റൈറ്റ് ആണ് ട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് കാടനെ കരിക്കില വെച്ച് ഇടുക ട്ടോ അതിനു വേണ്ടിട്ട് അഞ്ച് കാടനെ എടുത്തിട്ടുണ്ട് നമ്മൾ അവനെ കരിക്കൂടുണ്ട് കരിക്കിന്റെ ഉള്ളിൽ നിറച്ചിട്ടാണ് നമ്മൾ ചുട്ടിടാൻ പോണ ട്ടോ നമുക്ക് ആദ്യം മസാല തയ്യാറാക്കി എടുക്കാം ട്ടോ മുളക് പൊടി കാശ്മീരി ചില്ലി ട്ടോ നമ്മൾ എടുത്തതാണ് കുറച്ച് കുരുമുളക് പൊടി ഇടണ്ട ട്ടോ കുറച്ച് മല്ലിപ്പൊടി ഗരം മസാല കുറച്ച് മഞ്ഞപ്പൊടി ആവശ്യത്തിന് ഉപ്പ് പട്ട ഗ്രാമ്പ് പൊടിച്ചത് ട്ടോ ഏലക്ക ഇട്ടുണ്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞ് വെക്കുന്നുണ്ട് ട്ടോ കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട് ഒരു കരിക്ക് പൊട്ടിച്ചിട്ടുണ്ട് അതിന്റെ കുറച്ച് വെള്ളം നമുക്ക് ആവശ്യമുണ്ട് ട്ടോ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ട്ടോ മസാല തയ്യാറായിട്ടുണ്ട് കാടലേക്ക് ഇത് തേച്ച് പിടിപ്പിക്കാം നമ്മൾ കാടനെ നമ്മൾ തന്നെ എടുത്ത് फ्रश वांगी नाम क्लीन आटा इंटर नोल मसाल वह पेट कुकू अध समय वे एल कड़ी मसाल वह ना भंगी वैचार नमक रक्षण वे मणिकूर रक्षण वे का नाम मणिकूर रक्षण वैच अर मणिकूर पर मणिकूर रक्षण वैचारू इन नमक करी निचा करी निटा उ नलोण कैटा और काड़ने और करी कैटी नी करी वेटिया तोड़को मूड़ीटे नमु मैद वे सैटी और करी काड़ वो വലിയ കരിക്കാണെങ്കിൽ രണ്ട് കാടയൊക്കെ ഇടാൻ പറ്റും നമുക്ക് ഇതിന്റെ മോൾ ഭാഗത്ത് അടച്ചു കൊടുക്കണം അത്രയും മൈദ വെച്ചിട്ട് മൈദ ആട്ടപ്പൊടി എന്തായാലും കുഴപ്പമില്ല നമ്മൾ മൈദ സൈഡിൽ വെച്ചുകൊടുക്ക മൈദ ചുറ്റും വെച്ചിട്ടേ ഈ കരിക്കിന്റെ മോൾ ഭാഗം വെട്ടിയ ഭാഗം വെച്ച് അടക്കിയാട്ട ചെയ്യണത് ഇതേപോലെ എയർ പോകാത്ത പോലെ നമ്മള് അടച്ച് അടുത്ത കരിക്കിലും കാടനെ ഫില്ല് ചെയ്തു കൊടുക്കാം ട്ടോ ഇതിന്റെ ഹോള് ലക്ഷം ചെറുതാക്കി കെട്ടിയിട്ടുണ്ടായിരുന്നു ഒന്ന് അടച്ചു കൊടുക്കാം നമ്മളിവിടെ അടുപ്പ് ചെറുതെണ്ണം കൂട്ടിയിട്ടുണ്ട് നല്ലപോലെ കത്തുന്നുണ്ട് അപ്പൊ നമുക്ക് അതിനകത്തേക്ക് നമ്മുടെ കരിക്കിനെടുത്ത് വെക്കാട്ടാ നല്ലപോലെ കനലായിണ്ട് അപ്പൊ നമ്മൾ കാടനെ കരിക്കിന്റെ ഉള്ളിൽ നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് സേഫ്റ്റിക്ക് വേണ്ടി നമ്മള് മുകളില് മൈദ തേച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്കിത് ചുട്ടിടുക തീയിലിട്ട് ഭയങ്കര ഭയങ്കര തീയ ഈ നല്ല പോലെ കത്തുന്നുണ്ട് ട്ടോ നല്ല ചൂടാണ് നമ്മുടെ കരിക്കുള്ളിൽ കിടന്നിട്ട് നല്ല പോലെ കത്തുന്നുണ്ട് ട്ടോ കരിക്കിൽ ചുട്ട കാട നമ്മൾ തീന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് നമുക്ക് അതിന്റെ അടപ്പ് പൊട്ടിച്ചെടുക്കാം ട്ടോ അവന്റെ മോനെ നോക്കിയേ രക്ഷയില്ലാണ്ട് വെന്ത് വന്നിട്ട് ഇതിന്റെ ഈ സൈഡിൽ കാണുന്നത് മൈദയാണ് ഒരു കഷ്ണം കാണുന്നത് നമ്മുടെ കാട നോക്കി സെറ്റായിട്ടിരിക്കുന്നുണ്ട് ട്ടോ ഓക്കേ റഷ്യയിലാണ്ട് സെറ്റായി വന്നിട്ട് ട്ടോ
കാടയുടെ തല പിടിച്ച് നമുക്ക് എടുത്തോക്കാം. മുമ്പ് ചൂടാണ്, നല്ല ചൂടാ. നമ്മള് കാടേനെ പുറത്തേക്ക് ഇട്ട് കേട്ടാ. ഒരു രക്ഷയില്ലാണ്ട് ബന്ധു വന്നിട്ട് നോക്കി. ഇതിന്റെ മേത്ത് നല്ലപോലെ ആവിയൊക്കെ പോണ്ടിട്ടാ. നമുക്കിതൊരു സെറ്റായിട്ട് വാഴയിലേക്ക് മാറ്റി കേട്ടാ. നമുക്ക് എല്ലാം എന്തായാലും ഒന്ന് പ്ലേറ്റ് ചെയ്യാം. കരിക്കിൽ ചുട്ട കാട ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സാധനേ കാടിറച്ചിയും കരിക്കിന്റെ ഉള്ളിലുള്ള ഇതെന്താ പറയുക, അപ്പോ കാടിറച്ചിയും കരിക്കിന്റെ ഉള്ളിലെ മജ്ജും കൂടിയിട്ടാണ് നമ്മൾ കഴിക്കണത്. ഇത് നന്നായി വെന്തിട്ടുണ്ട്. കരിക്കിൽ നല്ലപോലെ മസാല ഉണ്ടിട്ടാ. നമ്മളെ കാടരിക്ക് ചെയ്ത് വെച്ച മസാല ഒക്കെ നല്ലപോലെ കരിക്കിൽ പിടിച്ചിട്ടുണ്ട്. അത് കഴിക്കാനുള്ള ടേസ്റ്റ് ഉണ്ട് എന്തായാലും. നമ്മുടെ ഒരു ഷവായൊക്കെ കഴിക്കണ പോലത്തെ ഒരു റേഞ്ചിൽ സാധനം എന്ത് വന്നിട്ടാ. നല്ല സ്മൂത്ത് ആയിട്ട് വന്നിട്ടുണ്ട്. ഏറ്റവും ടേസ്റ്റ് ഈ കരിക്കാം. ഈ കോഴിയുടെയും ആ മസാലയുടെയും ഫ്ലേവർ ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റായി വന്നിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടുന്ന ഡിസ്ലൈക്ക് ചെയ്യുക. തുടർന്നും ഇതേപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോസ് കാണാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം.